1964 നെഹ്റു യുഗത്തിന് തിരശീല വീഴുമ്പോൾ രാജ്യത്തിന് മുൻപിൽ വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വം കൂടി ഉണ്ടായിരുന്നു. 16 വർഷവും 286 ദിവസവുമാണ് നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലിരുന്നത്. നെഹ്റുവിന്റെ വിയോഗത്തോടെ ഗുൽസരിലാൽ നന്ദ താൽക്കാലികമായി പ്രധാനമന്ത്രിയായെങ്കിലും 13 ദിവസം മാത്രമേ ആ ഭരണം നീണ്ടുനിന്നുള്ളൂ. ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രി പദത്തിലെത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ മരണശേഷം ഇന്ദിരാഗാന്ധി അധികാരമേറ്റെടുത്തു. 1967 ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 494 നിന്നും 520 ഉയർന്നു. സംസ്ഥാനങ്ങളുടെ എണ്ണം 27 വർദ്ധിച്ചു. കോൺഗ്രസിന് 62 സീറ്റ് കുറഞ്ഞു. 283 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് കരസ്ഥമാക്കാനായത്. പിളർപ്പിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടായി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ CPI സീറ്റും CPM 19 സീറ്റുമാണ് ലഭിച്ചത്. സി രാജഗോപാൽ ആചാര്യയുടെ നേതൃത്വത്തിൽ മത്സരിച്ച സ്വതന്ത്ര പാർട്ടിക്ക് 44 സീറ്റുകൾ ലഭിച്ചു. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് 13 സീറ്റും പ്രാദേശിക പാർട്ടികൾക്ക് 45 സീറ്റും ഭാരതീയ ജനസംഘത്തിന് 85 സീറ്റും സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് 23 സീറ്റും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് 35 സീറ്റും ലഭിച്ചു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി വീണ്ടും അവരോധിക്കപ്പെട്ടു. മൊറാർജി ദേശായി ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായി. 1971 55.27 പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. 352 സീറ്റുകൾ ഇന്ദിരാ നേതൃത്വം നൽകിയ കോൺഗ്രസ് കരസ്ഥമാക്കി. മൊറാർജി ദേശായിയുടെ സംഘടനാ കോൺഗ്രസിന് 16 സീറ്റുകൾ നേടാനേ കഴിഞ്ഞുള്ളൂ. CPI 23 സീറ്റും CPM 25 സീറ്റും ഭാരതീയ ജനസംഘ് 22 സീറ്റും നേടി. പ്രാദേശിക പാർട്ടികൾ 51 സീറ്റും സ്വതന്ത്രർ 14 സീറ്റുകളും കരസ്ഥമാക്കി. നെഹ്റുവിന്റെ മരണവും ഇന്ത്യ ചൈന യുദ്ധവും വരുത്തിയ ആലസ്യത്തിൽ നിന്ന് രാജ്യത്തെ ഉണർത്തുക എന്നതായിരുന്നു പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ ഇന്ദിരാഗാന്ധിയുടെ ഉത്തരവാദിത്വം. 1977 ഇന്ദിരയുടെ പതനമായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുണ്ടായ തെരഞ്ഞെടുപ്പിൽ പ്രകടനമായത്. ആകെയുള്ള 542 സീറ്റിൽ 154 സീറ്റ് മാത്രമാണ് ഇന്ദിരാ കോൺഗ്രസിന് നേടാനായത്. ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിന് ഇന്ദിരയും സഞ്ജയ് ഗാന്ധിയും വിജയിക്കാറുണ്ടായിരുന്ന റായ്ബറേലിയിലും അമേഠിയിലും ഇരുവരും പരാജയപ്പെട്ടു. സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള ജനതാ പാർട്ടി 295 സീറ്റുകളിൽ വിജയിച്ചു. ഇടതുപക്ഷം 4 സീറ്റും പ്രാദേശിക പാർട്ടികൾ 29 സീറ്റും സ്വതന്ത്രർ 23 സീറ്റുകളും നേടി. 60% പോളിംഗ്. ജനതാ പാർട്ടിയെ നയിച്ച മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി അധികാരമേറ്റു.